ഇപ്പോൾ യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. Take the issue to the people and to build up a popular movement against this. So that is what I've read. This is coming from Nilokkal Basu, all of you know. He is a member of the Politburo of the CPM and he looks after teachers and the students, wings of the party. So, and therefore, on all issues concerning education. And he's got a role to play. You want to say something? No. Actually, you see, the figures themselves are revealing. I will just give you a stunning figure. Last year's NEET examination results for entry to medical colleges, we had, I will give you the exact figure, less than 50% of the seats was filled up by students whose rank went up to 60,000. So beyond 60,000 those ranks were there, they have filled up more than 50% of the medical seats in the country. This is a story in Times of India today. So this whole talk about meritocracy and these admission tests and all that, and opposition to the policy of positive discrimination through reservation, this is a sham. And money can buy anything in this country today, and that includes the most coveted educational programs. But the problem is that that is not leading to employability. 1986, we led a big campaign against Rajiv Gandhi's ഓർത്തഡോക്സ് സഭ ബലാത്സംഗ കേസിൽ വൈദികരുടെ ജാമ്യാപേക്ഷയിൽ തീരുമാനമായില്ല. ഓഗസ്റ്റ് 6 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീംകോടതി പറഞ്ഞു. കന്യാസ്ത്രീയെ ബിഷപ്പ് പീഡിപ്പിച്ച കേസിൽ കന്യാസ്ത്രീയുടെ സഹോദരന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കേസിൽ നിന്നും പിന്മാറാൻ 5 കോടി രൂപ ബിഷപ്പിനോട് അടുത്ത ചിലർ വാഗ്ദാനം ചെയ്തുവെന്ന് സഹോദരൻ മൊഴി നൽകിയിട്ടുണ്ട്. കർദിനാളും ആലഞ്ചേരിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് സഹോദരനിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, അതായത് ഇപ്പോഴും തുടരുകയാണോ ഈ മൊഴി രേഖപ്പെടുത്തൽ? പ്രദേശ് ജലന്ധർ ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളക്കലിനെതിരുള്ള പരാതിയിൽ നിന്ന് പിന്മാറാൻ വൻ തുകയും പരാതിയും വാഗ്ദാനം ചെയ്തതിനായി പരാതിക്കാരിയെ കന്യാസ്ത്രീയുടെ ബന്ധു പോലീസിന് മൊഴി നൽകി. മൊഴിയെടുപ്പ് സംബന്ധിച്ച് പൂർത്തിയായിട്ടുണ്ട്. സുഹൃത്ത് വഴിയാണ് ബിഷപ്പിനു വേണ്ടി ഒത്തുതീർപ്പ് ശ്രമം നടത്തുന്നതെന്നാണ് മൊഴി. കർദിനാളും കന്യാസ്ത്രീയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വൈക്കം ഡി എസ് പി കെ സുഭാഷ് കന്യാസ്ത്രീയുടെ ബന്ധുവിന്റെ മൊഴിയെടുത്തത്. കന്യാസ്ത്രീയുടേത് കള്ളപ്പരാതിയാണെന്ന ആരോപണം ഉയർന്നപ്പോഴാണ് കർദിനാളും പരാതിക്കാരിയെ കന്യാസ്ത്രീയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതെന്നും ബന്ധു പോലീസിനെ അറിയിച്ചു. അതേസമയം കന്യാസ്ത്രീയുടെ ഡൽഹിയിലുള്ള ബന്ധു ഞായറാഴ്ചയ്ക്ക് മുമ്പ് കോട്ടയത്ത് എത്തുമെന്ന് വൈക്കം ഡി എസ് പി അറിയിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീക്കെതിരെ ഡൽഹിയിലെ ബന്ധു പരാതി നൽകിയത് സംബന്ധിച്ച വിവരശേഖരണത്തിനാണ് പോലീസ് വിളിച്ചു വരുത്തുന്നതും എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റ് കന്യാസ്ത്രീകളുടെ മൊഴി വിവിധയിടങ്ങളിൽ എടുക്കുന്നതും സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ വൈദികർക്കെതിരായ കേസുകൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയെന്നും ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞു. പള്ളികളിലെ കുമ്പസാരം നിർത്തലാക്കണം, കുമ്പസാരം സ്ത്രീകളെ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാക്കുന്നുവെന്നും ദേശീയ വനിതാ കമ്മീഷൻ രേഖാ ശർമ്മ വ്യക്തമാക്കി. അഭിമന്യു വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ കൂടി പിടിയിലായി. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയും തലശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് റിഫയാണ് പിടിയിലായത്. മഹാരാജാസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേരളത്തിന് പുറത്തുനിന്നും കസ്റ്റഡിയിലെടുത്ത റിഫയെ രാത്രിയോടെ കൊച്ചിയിൽ എത്തിക്കും. കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന റിഫയെ തന്ത്രപരമായാണ് ബംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. അഭിമന്യുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മഹാരാജാസ് കോളേജ് അക്രമത്തിന്റെ മുഖ്യസൂത്രധാരൻ മുഹമ്മദ് റിഫയാണെന്ന് നേരത്തെ അറസ്റ്റിലായ പ്രധാന പ്രതി ജെ ഐ മുഹമ്മദ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിൽ ബോധപൂർവം അക്രമം സൃഷ്ടിക്കാനും കൊലയാളി സംഘത്തെ ഇവിടേക്ക് എത്തിക്കാനും തീരുമാനിച്ചത് റിഫയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസ് ഫ്രണ്ട് യോഗമായിരുന്നുവെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കൃത്യത്തിന് ശേഷം റിഫ സ്വന്തം നാടായ തലശ്ശേരിയിലേക്ക് പോയി. ഇവിടെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഷാനവാസിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിഫയുടെ ഒളിത്താവളം സംബന്ധിച്ച് ഷാനവാസും പോലീസിന് മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ റിഫ കർണാടകയിലേക്ക് ഒളിത്താവളം മാറ്റുകയായിരുന്നു.
എറണാകുളം പൂത്തോട്ടയിലെ സ്വകാര്യ ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിയായ മുഹമ്മദ് റിഫ ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിലും രഹസ്യമായാണ് ഇയാൾ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇയാളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഖ്യസൂത്രധാരനായ റിഫയെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതേസമയം അക്രമി സംഘത്തിന് സഹായം ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയ പ്രതി ഫസലുദ്ദീൻ എറണാകുളം CJM കോടതിയിൽ കീഴടങ്ങി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ADGP മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച ശേഷം കയറിയ ഓട്ടോയുടെ ഡ്രൈവറെ കണ്ടെത്തി. ADGP മകളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ തൈക്കാട് സ്വദേശി അംബാശങ്കർ പറഞ്ഞു. ADGP മകൾ പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ച കേസിൽ ഓട്ടോ ഡ്രൈവറെ അന്വേഷണ സംഘം കണ്ടെത്തി. തൈക്കാട് സ്വദേശി അംബാശങ്കറിനെയാണ് അന്വേഷണ സംഘം കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത്. സംഭവം നടന്ന് ഒരു മാസത്തിന് ശേഷമാണ് ഇയാളെ കണ്ടെത്തുന്നത്. സംഭവത്തിന് ശേഷം ADGP മകൾ അംബാശങ്കറിന്റെ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിൽ ADGP മകൾ കയറുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതായി ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ പോലീസ് ഡ്രൈവർ ഗവാസ്കർ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി സാധൂകരിക്കുന്നതാണ് ഓട്ടോ ഡ്രൈവർ അംബാശങ്കറിന്റെയും മൊഴി. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവം നടന്ന് ഒരു മാസത്തിന് ശേഷവും ADGP മകളെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. മതിയായ തെളിവുകളുടെ അഭാവമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം കേസന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അഭിമന്യു വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ കൂടി പിടിയിലായി. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയും തലശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് റിഫയാണ് പിടിയിലായത്. മഹാരാജാസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേരളത്തിന് പുറത്തുനിന്നും കസ്റ്റഡിയിലെടുത്ത റിഫയെ രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. 11th പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പ് ഫലം വൈകുന്നു. സാങ്കേതിക തകരാറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ റിസൾട്ടിനെ വൈകിപ്പിക്കുന്നത്. വൈകുന്നേരത്തോടെ ഫലം പ്രഖ്യാപിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇമ്രാൻഖാന്റെ PTA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 119 സീറ്റുകളിലാണ് PTA മുന്നിട്ട് നിൽക്കുന്നത്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 60 സീറ്റിലും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 35 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ഇലക്ഷനല്ല സെലക്ഷനാണ് നടന്നതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്കയേറിയിച്ച അമേരിക്ക രംഗത്തെത്തിയപ്പോൾ ഇമ്രാൻഖാനെ പിന്തുണച്ച് ചൈനയും മുന്നോട്ട് വന്നു. ആലപ്പുഴ കോട്ടയം ജില്ലകളെ പ്രളയബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. ഹരിപ്പാട് ക്യാമ്പിലെ ജാതി വിവേചനം, വാർഡ് മെമ്പർക്കെതിരെ FIR കേസെടുക്കണമെന്ന് മന്ത്രി G.സുധാകരൻ. മെമ്പർ ക്യാമ്പിലുള്ളവരെ ജാതീയമായി വേർതിരിച്ചുവെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ആവശ്യം. ഹരിപ്പാട് മണ്ഡലത്തിലെ അഞ്ഞിലിമൂട് ദുരിതാശ്വാസ ക്യാമ്പിലാണ് ജാതി വിവേചനം നടന്നതായി പരാതി ഉയർന്നത്. മന്ത്രി G.സുധാകരൻ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ പരാതിയുമായി മന്ത്രിയുടെ മുന്നിലെത്തിയത്. പിന്നീട് സംഭവത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷം ജാതി വിവേചനത്തിന് കൂട്ടുനിന്ന വാർഡ് മെമ്പർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇവർ സർക്കാരിനോട് ചോദിക്കാതെ സാധനങ്ങൾ വിഭജിച്ചു കൊടുക്കുക. ഈ സാധനം അവരുടേതല്ല, ഗവൺമെന്റിന്റേതാണ്. വില്ലേജ് ഓഫീസറുടെയോ താലൂക്ക് തഹസിലാരുടെ അനുവാദമില്ലാതെ അവരുടെ സാധനങ്ങൾ എടുത്ത് കമ്മ്യൂണലായി ഒരു പ്രത്യേക വിഭാഗത്തിന് വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തയക്കുകയാണ്. അവരെ ഒരു വീട് കേന്ദ്രീകരിച്ച് അവിടെ സാമുദായികമായൊരു ക്യാമ്പ് നടത്തി സർക്കാരിൻ്റെ ചെലവിൽ. അപ്പോൾ FIR ആണോ? ക്യാമ്പുകളിൽ സാമുദായിക വൈരുദ്ധ്യം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ഏത് ജനപ്രതിനിധിയായാലും ആ സ്ഥാനത്തിരിക്കത്തില്ല, അയോഗ്യതയാണ്. അത് FIR ആണോ? കേസെടുക്കണം, ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കണം. ക്യാമ്പിലെ രണ്ട് മതവിഭാഗക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് സർക്കാർ നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരുകൂട്ടർക്കും വീതിച്ച് നൽകിയത്. ഇതിനെതിരെയാണ് വ്യാപകമായി പരാതി ഉയർന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച വരാൻ പാടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വിശദീകരണം. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ദില്ലി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. വെള്ളിയാഴ്ച വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ദില്ലിയിലെ പ്രധാന നഗരങ്ങളായ ഗാസിയാബാദും നോയിഡയും അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലായി. പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അതേസമയം ഫരീദാബാദിലും കാളന്തി കുഞ്ചിലുമുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുകയാണ്. ടെന്റ് അടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യകളുടെ ജീവിതം കനത്ത മഴയുടെ ദുസ്സഹമായിരിക്കുകയാണ്. LDF യോഗം AK സെന്ററിൽ തുടങ്ങുന്നു.
മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട വിഷയം യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, യോഗം ആരംഭിച്ചുവോ? മുഖ്യ അജണ്ട മുന്നണി വിപുലീകരണം, എൽ ഡി എഫിനെ വിപുലീകരിക്കുക, അത് തന്നെയാണോ മുഖ്യ അജണ്ട? പ്രതീക്ഷ, യോഗം അല്പം മുൻപ് അവസാനിച്ചു. എൽ ഡി എഫിലെ ഘടകകക്ഷികളുമായി വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ച തുടരും. അതത് വിവിധ ഘടകകക്ഷികൾ തങ്ങളുടെ അഭിപ്രായം അറിയിക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടായ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ തുടർന്നും നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം എൽ ഡി എഫ് കൺവീനറായ വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരും. ഐ എം എൽ, അതോടൊപ്പം തന്നെ എൽ ഡി എ ഡി, ജനാധിപത്യ കേരള കോൺഗ്രസ്, ആർ എസ് പി, ലെമിനിസ്റ്റ്, അതോടൊപ്പം മറ്റ് എൽ ഡി എഫുമായി സഹകരിക്കുന്ന വിവിധ കക്ഷികളുണ്ട്. ആ കക്ഷികൾ പലരും മുന്നണിയിലെടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കത്ത് നൽകിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി എൽ ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൽ ഡി എഫുമായി സഹകരിക്കുന്ന കക്ഷികളെ കൂടി മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ അതേസമയം ചർച്ച തുടരും. വിവിധ ഘടകകക്ഷികളോട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്. പ്രതീക്ഷ. ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. ബാലകൃഷ്ണപിള്ളയുമായി തർക്കമില്ലെന്ന് കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ്. ലയനം സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് നയം കൂടി വ്യക്തമായ ശേഷം തീരുമാനമെടുക്കുമെന്നും സ്കറിയ തോമസ് പറഞ്ഞു. ആർ ബാലകൃഷ്ണപിള്ള ഞാനും തമ്മിൽ പിന്നെ ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒന്നും ഇല്ല. ഇടതുപക്ഷ മുന്നണിയാണ് അതിനെക്കുറിച്ചുള്ള ഫൈനലായിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയുടെ നയം അത് കൂടെ ഒന്ന് വ്യക്തമായതിന് ശേഷം ഞങ്ങൾ എങ്ങനെ എന്നുള്ളത് പിന്നീട് ആലോചിക്കാം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലും ഉള്ള ഒരു തോന്നൽ. അതിനെക്കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡിന് സ്വന്തമായ നിലപാടെടുക്കാൻ അവകാശമുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണ്. സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ മാറ്റമില്ല. അന്തിമ തീരുമാനം സുപ്രീം കോടതി എടുക്കട്ടെയെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. സർക്കാർ നിലപാട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് ഒരിക്കൽ പറഞ്ഞാൽ ആ നിലപാട് തന്നെയാണ്. ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും അത് ചോദിക്കേണ്ട കാര്യം തന്നെയില്ല. ഗവൺമെൻറ് നിലപാട് ഗവൺമെൻറ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം. ഇനി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. എന്തായിരുന്നാലും ബോർഡിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോർഡിന് സ്വതന്ത്ര സ്ഥാപനമാണ്. ബോർഡിന് ബോർഡിൻ്റെ നിലപാട് പറയാനുള്ള അവകാശമുണ്ട്. മറ്റ് സംഘടനകൾക്ക് പറയാൻ അവകാശമുണ്ട്. വ്യക്തികൾക്ക് പറയാൻ അവകാശമുണ്ട്. എല്ലാം കേട്ടിട്ട് സുപ്രീം കോടതി തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനം നമുക്ക് നടപ്പിലാക്കാം.